वेलकम टू निशा स्पाइसेस इन विशु स्पेशल नाण या साधारण नक अरी कुर्त अब वेट अरचा नक ट्रेडीषण नल नमुक इंस्टंट पेट पाण या पक्ष नोफ्ट अगम नोफ्ट पुमे नीस्पी आईटर नाटो अब नमुक ईसी आईटे विशु अल ना विशु आशु पेट वीडियो कंटने वेगम चुना पेट इंस्टंट नय्यप ना नाम पड़मोड़कूप नमुक एन विशु स्पेशल नाकण नय्यपान या रु कप अरीपुड़ियां इतना साधारण नडियपति पत्रक साधारण अरीपुड़ियां नरत अरीपुड़ी वर्का अरीपुड़ी आल मेड़ नोर्मल इडियपुड़ी पर मेड़ साधारण अरीपुड़ी रु कपाणते अब कपाल मेल इनग्रीडियस अद प्रशन मोट रु कप अरीपुड़ नाल टेबिस्पू मैदा नाल टेबिस्पू मैदा अड़े ते रु टेबिस्पू रव इत्र अटर पिंज उप अस्ट बालन और पिंज उपटू इलाम कूड़े जस्ट इलाक या मूर ग्राम शर्क मून ग्लास वेलपा वेपा शर्क उच्चों अब क्वांटिटी प्रत्येक श्रद्धि मूं ग्लास नाम अरीपुड़ी अद ग्लस मेषरी कपल ऐसी ग्लस अरीपुड़ी अद ग्लस मूं ग्लास वेलमे मूर् ग्राम शर्क या वचारू आ शर्क या उकई फ्लम कुछ जस्ट वच चूड़ोकूड़ी ते अरीपुड़ी अंप फ्लम ऑफ इन नमुक अरीपुड़ी चूड़ोकूड़ी ते अरी शर्क पानी अब मुन നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ദേ ഇതാണ് ഇപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി ആ കറക്റ്റ് 3 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയത് നെയ്യപ്പത്തിന് പ്രത്യേകം ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തു നെയ്യപ്പത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒട്ടും കൂടി പോകരുത് വെള്ളം കൂടിയാൽ നെയ്യപ്പം അങ്ങ് പരന്നു പോകും കേട്ടോ ഒത്തിരി പരന്ന് നമുക്ക് വിചാരിച്ച പോലെ കിട്ടത്തില്ല അപ്പോൾ വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയും കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുക്കണം ഇനി അത് ചെയ്യാം ഞാൻ ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യപ്പം അല്ലേ അപ്പോൾ നെയ്യ് നമുക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ ഒഴിക്കാം ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇടുവാണ് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം തേങ്ങാക്കൊത്ത് ലേശം കളർ മാറി വരുമ്പോഴേക്കും ഞാൻ അതിനകത്തോട്ട് തന്നെ കുറച്ച് എള്ളും കൂടി ഇടും എള്ള് വറുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് ചെറുതായിട്ട് എള്ള് ലാസ്റ്റ് ഇട്ട് ഒന്ന് വറുത്തെടുക്കും ഇച്ചിരി ടേസ്റ്റ് ആണ് എള്ള് കുറച്ചൊന്ന് വറുത്ത് വരുന്നത് കുറച്ചൊന്ന് ടേസ്റ്റ് ആണ് ഒരു ടേബിൾ സ്പൂണോളം എള്ള് ഇടുകയാണ് എള്ള് കുറച്ച് മൂക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണ് നെയ്യില് വറുക്കുമ്പോഴേക്കും എന്നിട്ട് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലോട്ട് മാവിലോട്ട് നമുക്ക് ഇടാം ഇതെല്ലാം കൂടെ ഈ മാവിലോട്ട് ഇടുവാണ് അടുത്തത് ഞാൻ കുറച്ച് ഏലക്കയും ഇച്ചിരി ചുക്കും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഒരു 4-5 ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും
അത് ഓപ്ഷണൽ ആണ്. ചുക്കുമേലക്കയും ഉള്ളതാണ് നെയ്യപ്പത്തിന് ടേസ്റ്റ്. ചുക്കൊന്നും എല്ലാവരുടെയും ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല, ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ മാവ് അടച്ചു വെക്കാൻ പോവാണ്. ഒരു അഞ്ചാറ് മണിക്കൂർ അവിടുത്തെ ടെമ്പറേച്ചർ അനുസരിച്ച്, നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ മതി, തണുപ്പ് സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു ഏഴെട്ട് മണിക്കൂർ അടച്ചു വെച്ചിട്ട് നെയ്യപ്പം ചുട്ടെടുക്കാം. ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി സോഡാപ്പൊടി, ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ചുട്ടെടുക്കാം. അത് ഒരു ഓപ്ഷൻ. ഞാനിപ്പം സോഡാപ്പൊടി ഇടുന്നില്ല, ഒരു അഞ്ചാറ് മണിക്കൂർ. ഞാനിപ്പോ രാവിലെ ഇത് മാവ് ശരിയാക്കി വെക്കുകയാണ്, വൈകുന്നേരമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം തനതായ രീതിയിൽ ശരിക്കും നമ്മൾ അരി കുതിർത്ത് അരച്ചൊക്കെയാണ് ട്രഡീഷണൽ നെയ്യപ്പം. ട്രഡീഷണൽ നെയ്യപ്പം അല്ല ചെയ്യുന്നത്, എന്നാലും പക്ക ഇൻസ്റ്റന്റ് ആയിട്ട് സോഡാപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്നില്ല. ഒരു അഞ്ചാറ് മണിക്കൂർ ഇരുന്ന് പൊങ്ങി ആ മാവ് പുളിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇൻസ്റ്റന്റ് രീതിയും കൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് ഇപ്പൊ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനത് പുളിക്കാൻ വെക്കുകയാണ്, വൈകുന്നേരം നെയ്യപ്പം ചുട്ടെടുക്കാം. മാവ് പുളിക്കാൻ വെച്ചിട്ട് ഇപ്പം ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുറന്ന് നോക്കാം. ഇതങ്ങനെ പുളിച്ച് പൊങ്ങി വരുന്നൊരു മാവൊന്നും അല്ല കേട്ടോ. നമ്മൾ പുളിക്കാൻ വെക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും നന്നായിട്ട് അതിന്റെ അകമൊക്കെ നല്ല ആരെടുത്ത് നല്ല ഇങ്ങനെ നല്ല ഇതായിട്ട് വരും, അകം നല്ല ഇങ്ങനെ പൊള്ളിച്ചു വരും. അതിനാണ് ഇങ്ങനെ പുളിക്കാൻ വെക്കുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണം, ഞാൻ പറഞ്ഞല്ലോ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി, ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിപ്പം നല്ല കട്ടിയുള്ള, ഞാൻ പറഞ്ഞ നെയ്യപ്പത്തിന്റെ ബാറ്റർ എന്ന് പറയുന്ന ഒട്ടും വെള്ളം കൂടിപ്പോവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം കൃത്യം 3 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയത്. പക്ഷെ ഇതിന്റെ ഇപ്പം നമ്മളിപ്പം വെച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, പുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസി കുറച്ച് കട്ടി കൂടുതലാണ്. ഇപ്പൊ ഒരു ഇച്ചിര, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇളക്കി നോക്കുമ്പോഴത്തേക്ക്, ആ പുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഇളക്കി നോക്കുമ്പം കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, കൂടരുത് കേട്ടോ. വെള്ളം കൂടി പോയാൽ നെയ്യപ്പം ശരിയായിട്ട് വരത്തില്ല. ശരിയായിട്ട് വരത്തില്ല, ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് വരും, അങ്ങ് പരന്നു പോവും, ചപ്പിയിരിക്കും. ഒരു വട്ടയപ്പം അല്ല, ഒരു പരന്നൊരു സാധനം കിട്ടും. ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, നോർമൽ വെള്ളമാണ് ഒഴിക്കുന്നത്, നമ്മള് കുടിക്കുന്ന വെള്ളം. ഓക്കെ, ഇനിയും ഒഴിക്കുന്നില്ല, വെള്ളം കൂടിയാൽ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി, ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഒത്തിരി കട്ടിയല്ല, ഒത്തിരി ലൂസുമല്ല. നന്നായിട്ട് ഓരോ പ്രാവശ്യവും ഈ നെയ്യപ്പം ചുടുന്നതിന് മുമ്പേ നന്നായിട്ട് അടിച്ചേർത്ത് ഇളക്കുകയും വേണേ. എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. നെയ്യപ്പം ഉണ്ടാക്കാന് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. നമ്മൾ സാധാരണ വെജിറ്റബിൾ ഓയിലിൽ വറുക്കുന്നതിനേക്കാളും നെയ്യപ്പം വെളിച്ചെണ്ണയിൽ വറുത്ത് അല്ല ചുട്ടെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനൊരു വലിയ തവിയാണ് എടുത്തേക്കുന്നത്, അത് കാരണം ഏകദേശം 1/2 തവി മാവ് ഒഴിക്കുക. ഫ്ലെയിം നല്ല ലോയിലിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ട വശം അടിവശം വെളിവശം ഒക്കെ വേഗം അകം വേഗത്തില്ല. അപ്പം ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് വേഗം അങ്ങ് ഇതായിപ്പം കരിഞ്ഞു പോവും. ദേ പൊള്ളിച്ച് വരുന്നുണ്ട്. എണ്ണ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. നെയ്യപ്പം കറക്റ്റായിട്ട് വരിക എന്ന് വെച്ചാല് അകമൊക്കെ നല്ല ഹോളോ ആയിരിക്കും. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം ഒരുമിച്ചിടാം. നന്നായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പൊള്ളിച്ച് വന്ന നല്ല സോഫ്റ്റ് നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും പുറത്തുനിന്ന് മേടിക്കുന്ന നെയ്യപ്പത്തിനേക്കാളും നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾക്കത് കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇതേപോലെ ബാക്കി മാവുകള് എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ, നെയ്യപ്പം ചുട്ടെടുക്കട്ടെ വേഗം വേഗം. നെയ്യപ്പം ഫുള്ള് വറുത്തെടുത്തിട്ടുണ്ട്.
ഇനിയും മൂന്നാലെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും വെച്ചു കഴിഞ്ഞ് ഞാന് കഴിച്ച് എല്ലായിടത്തും വെച്ച് കഴിഞ്ഞ് ഞാൻ പൂജാമുറിയിലും നന്ദൂനും ഒക്കെ വെച്ചു കഴിഞ്ഞ് ബാക്കിയൊക്കെ ഞാൻ രണ്ടു മൂന്നെണ്ണം എല്ലായിടത്തും വെച്ചിട്ട് പിന്നെ ഞാൻ കഴിച്ചു, ഞാനും മുരളിയെണ്ണ കഴിച്ചു. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി പ്ലസ് ഒരു അഞ്ചാറെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് കപ്പ് പൊടി അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നിറച്ചും ക്വാണ്ടിറ്റി കാണും, ഒരു കപ്പ് വെച്ചുണ്ടാക്കിയാൽ ഇതിന്റെ നേർപകുതി കാണും. ഇതിന്റെ അകം ഞാനൊന്ന് കാണിക്കാം കേട്ടോ. പുറം നല്ല ക്രിസ്പിയും ഇപ്പൊ മുറിക്കുമ്പോൾ തന്നെ അറിയാലോ പുറം നല്ല ക്രിസ്പിയാണ്, കഴിക്കാനായിട്ട് നല്ല ഇതാണ്. അകം നല്ല സോഫ്റ്റാ, അകം കാണാലോ അല്ലെ. നല്ല ഈ ആരെടുത്ത് വരിക എന്ന് പറയത്തില്ല, നമ്മുടെ ഈ നെയ്യപ്പത്തിന്റെ അകം പെർഫെക്റ്റ് ആയി വരിക എന്ന് വെച്ചാൽ അകം ഇതേപോലെ ഈ ആരിങ്ങനെ ഇങ്ങനെ ലൈൻസ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് നെയ്യപ്പത്തിന്റെ അകം പെർഫെക്റ്റ് ആയ, നമ്മള് അരി കുതിർത്ത് അരക്കുകയാണെങ്കിലും പെർഫെക്റ്റ് ആയോ ഇല്ലയോ ഇങ്ങനെ അറിയുന്നത്. അകം ഇങ്ങനെ ആര് പോലെ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ കറക്റ്റ് ആയാല് അകം പെർഫെക്റ്റ് ആയെന്നാണ് അർത്ഥം. അപ്പൊ അകം നല്ല ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വെളിയിലാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പാണ്. അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് നെയ്യപ്പം. അപ്പം നാളത്തെ വിഷുവിന് പെട്ടെന്ന് ഇപ്പൊ വിചാരിച്ചാലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി വിഷു.